അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാൻ വളരെ അത്യാവശ്യം. അള്ളാഹുവിന്റെ വെളിച്ചം കിട്ടണം, അള്ളാഹുവിന്റെ വെളിച്ചം കിട്ടണമെങ്കിൽ ഖുർആൻ നെഞ്ചിലേക്കണം. അള്ളാഹുവിന്റെ കലാമ നമ്മുടെ മുന്നിൽ തൊട്ടു മുന്നിലുണ്ട്, അത് പഠിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. അതിനെല്ലാവരും കച്ചകെട്ടി ഇറങ്ങൽ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഇന്നത്തെ കാലത്തെ മനസ്സിലാക്കി പരിശുദ്ധമായ ദീനിനെ പറഞ്ഞു തരാൻ കഴിയുന്ന കരുത്തുറ്റ ആലിമീനത്തിലുണ്ട്, അവരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് പുതുതലമുറയെ മാറ്റിയെടുത്തില്ലെങ്കിൽ ഈ അർജന്റീനയുടെയും ഈ ബ്രസീലിന്റെയും സംസ്കാരത്തിൽ നമ്മൾ ഒലിച്ചു പോകും, നമ്മൾ നമുക്ക് തന്നെ എതിരായി മാറും. മൊത്തം ഇന്ന് ചാനലുകളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മനുഷ്യന്റെ മസ്തിഷ്കത്തെ നിയന്ത്രിക്കുന്നത് ചാനലിന്റെ ചീഫുമാരാവുമോ? അവർക്കാരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ മൊത്തം ആളുകൾക്കായി അവരോട് ദേഷ്യമായി പോയി. അവർക്കാരോടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ മൊത്ത ആണോ അല്ലേ? ചാനലിന്റെ ചീപ്പിനോട് ചീപ്പിന് ആരോടെങ്കിലും ദേഷ്യമുണ്ടോ? അയാളുടെ പിന്നെ ചാനലുകളുടെ ചിത്രീകരണം ആ രൂപത്തിലായി. അത് ജനങ്ങൾ ഇങ്ങനെ വാരി വലിച്ചു തിന്നുന്നു. പാണക്കാട്ടെ തങ്ങൾ പാപ്പാനെ പറ്റി നാളെ ഏഷ്യാനെറ്റിലും ഒരു എക്സാമ്പിൾ, ഒരു നാല് എപ്പിസോഡ് വന്നാൽ മതി. തങ്ങളാപ്പ ആള് മോശമാണ്, എന്നാ കേരളത്തിലെ മൊത്തം മുസ്ലിമീങ്ങൾ പറയും തങ്ങളാപ്പ ആള് വളരെ മനസ്സിലായില്ല. എന്റെ കാര്യം ഉദാഹരണം പറയാം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് ദേശീയാപനങ്ങൾ കേരളത്തിന് നാനൂറ്റി കണക്കിന് പള്ളികളുടെ കാളിയല്ലേ? പാണക്കാട് സയ്യിദ് മുഹമ്മദ് ദേശീയാപനങ്ങളെ പറ്റി പാണക്കാട് സയ്യിദ് മുഹമ്മദ് ദേശീയാപനങ്ങളെ കുറിച്ച് നാളെ ഏഷ്യാനെറ്റിൽ ഒരു രണ്ടോ മൂന്നോ നാലോ എപ്പിസോഡ് വന്നാൽ എന്റെ എപ്പിസോഡ് ഉണ്ടാക്കാൻ കാരണം അപ്പോഴത്തെ അതിന്റെ ചീഫിനെ തങ്ങളോട് കുറച്ച് അയാളാണ് ഈ എപ്പിസോഡിന്റെ പിന്നാമ്പുറത്തിൽ നിൽക്കുന്ന ആൾ. അതുവഴി നമ്മളൊക്കെ തന്നെ മാറി ഞങ്ങളിപ്പോ പഴയ പോലെ നല്ല ആൾ വളരെ മോശമായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമല്ലേ? പറയും. എന്തുകൊണ്ട്? നമ്മളെ സ്വഭാവവും അഭിപ്രായവും രീതി ഒന്ന് നമ്മൾ രൂപീകരിക്കുന്നത് ഈ നെബറിന്റെ ഉപകരണത്തിൽ നിന്നാവുന്നു. രാഷ്ട്രീയത്തെ അവർ മാറ്റിമറിക്കും, ഭരണത്തെ മാറ്റിമറിക്കും, നേതൃത്വത്തെ മാറ്റിമറിക്കും, മതത്തെ നശിപ്പിക്കും. ആര്? ആര്? ചാനലുകാര്. ഇത് പറഞ്ഞപ്പോ ശംസുലമ പറഞ്ഞപ്പോൾ കണ്ണീറ്റുസ്താദ് പറഞ്ഞപ്പോൾ മനസ്സിലായിരുന്നില്ല പലർക്കും. വേണ്ട, ഇത് ഈ സംസ്കാരം മോശം ഉണ്ടാക്കും. നമ്മുടെ മതം, നമ്മുടെ സംസ്കാരം, നമ്മുടെ രീതിയൊക്കെ ഈ ചാനലുകാർ കയ്യടക്കിയാൽ അവർ നമ്മളെ അടിമുടി മാറ്റി മാറ്റിയല്ലോ. എല്ലാം മാറ്റാം, ആരെയും മാറ്റാൻ കഴിയും. എല്ലാം ഒരു പുതിയ ട്രെൻഡിലേക്ക് നീങ്ങ. ഉത്തരം കമ്മ്യൂണൽ മൂവ്മെന്റ് ആയി സമൂഹത്തിൽ വളർന്നു വരുന്നത്. അത് രണ്ടാമത്തെ വിഷയം ആദ്യം കടക്കുന്നില്ല. കേരളത്തിൽ ലോകത്തെ ഏറ്റവും ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർഗീയത പടർന്നു പിടിക്കുന്ന രാജ്യങ്ങളിലൊന്ന് കേരളം. ഉത്തരം കമ്മ്യൂണൽ മൂവ്മെന്റ് ആണ് ഈ കാണുന്നതൊക്കെ. ഈ കമ്മ്യൂണൽ മൂവ്മെന്റ് ആകട്ടെ വളരെ ഗൂഢമാണ്. അത് സാംസ്കാരിക അധിനിവേശത്തിലൂടെയാണ് കടന്നു വരുന്നത്, പ്രത്യക്ഷത്തിലുള്ള കലാപമല്ല. അതായത് ഗുജറാത്തിൽ ഉണ്ടാവുന്ന വർഗീയ അധിനിവേശങ്ങൾ പ്രത്യക്ഷത്തിലാണ്. ഇത് കേരളത്തിൽ വളർന്നു വരുന്നത് പ്രത്യക്ഷത്തിലല്ല, വളരെ ആഡ്ഭീതിയുടെമില്ല. അതായത് നമ്മള് നമ്മക്ക് അറിയാതെ നമ്മളെ നമുക്ക് തന്നെ എതിരാകുക. നമ്മളെ മതവും നമ്മളെ ദീനും നമ്മളെ നേതാവും ഒക്കെ നമ്മളെ ഡോക്ടർ ഒക്കെ നമുക്ക് എതിരാവുക. അപ്പൊ ഇവിടെ മോശമുള്ളത് ഇവിടുത്തെ ചാനലുകൾ ചിത്രീകരിക്കുന്നതിൽ മോശപ്പെട്ട ആളുകൾ മുസ്ലിമീങ്ങൾ മാത്രമാണല്ലോ. മനസ്സിലാക്കേണ്ട ഈ കാര്യം. കേരളത്തിൽ എത്ര അയോഗ്യരായ തമ്മാടികളായ ആളുകളുണ്ട്, അവരെ പറ്റി ഒരു ചിത്രീകരണമോ മോശമോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഈ പറഞ്ഞു വരുന്നില്ലല്ലോ. ഈ ചിത്രീകരണങ്ങളും മോശങ്ങളും വരുന്ന ആരെ പറ്റിയാണ്? മുസ്ലിം നേതാക്കളെ കുറിച്ചല്ലേ? എന്നെങ്ങനെ മനസ്സിലാക്കേണ്ടത്? ഉത്തരം കമ്മ്യൂണൽ മൂവ്മെന്റ് ആണ് അതിന്റെ പിന്നിലുള്ളത്. ഒരു കമ്മ്യൂണൽ താല്പര്യം അതിന്റെ പിന്നിലുള്ളത്. ഇത് നമ്മൾ തിരിച്ചറിയണമില്ല, നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവർക്ക് ബുദ്ധി തീരെയിട്ട് കൊടുത്തിട്ടു. അപ്പൊ ഇതുകൊണ്ട് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടത്, നമ്മളൊരു പ്രബുദ്ധ സമൂഹമായി മടങ്ങണം. ആ പ്രബുദ്ധ സമൂഹത്തിന് അള്ളാഹുവിന്റെ കലാമല്ലാതെ പിച്ചപെച്ചിടാൻ കഴിയില്ല. ഖുർആനുകൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല ലിൽ മുത്തഖീം. ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ ഗൗരവമായി ചിന്തിക്കണമെന്ന് നിങ്ങളോടെല്ലാരോടും അപേക്ഷിച്ചു.
കഴിഞ്ഞ കൊല്ലാന്ന് ഓർമ്മ കൊല്ലായോ നാവോ കാഞ്ഞങ്ങാട് ആയില്ല കാഞ്ഞങ്ങാട് ഞാൻ വന്നിരുന്നു. അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചോദ്യസ്ഥാന ക്ലാസ് അവിടെ വളരെ ഭംഗിയായി നടന്നു പോകുന്നത്. അങ്ങനെ അതേപോലെ തന്നെ എന്ന് മാത്രമല്ല ഈ പരിസരത്തെ ഒരു ജീവനുള്ള പള്ളികളിൽ പെട്ട ഒരു പള്ളിയാണ് ചോദ്യസ്ഥാനല്ലേ അല്ലേ അല്ലെ അങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെ അഭിപ്രായമുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ, ഹാപ്പിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ ഈ പരിസരത്തെ എല്ലാവരും അംഗീകരിക്കുന്ന നമ്മുടെ തൃക്കരിപ്പൂര് അവിടെ തൃക്കരിപ്പൂര് ടൗണിലുള്ള ചൊലിസ്ഥാദ് നിൽക്കുന്ന പള്ളി എന്ന് പറഞ്ഞാൽ അത് ഒരു ഹയാത്തുള്ള പള്ളിയാണ് എല്ലാവരും പറഞ്ഞാലും ഒരു പ്രശംസ പറയാനില്ല. പക്ഷേ കാര്യം പറയാണ് എങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത്തരം പണ്ഡിതന്മാരെയും അവരെ നേതൃത്വത്തിലും ആളുകളെ രംഗത്തിറക്കിയിട്ട് മഹല്ലി മഹല്ലിലൂടെ നമ്മൾ ഈ പ്രവർത്തനം നടത്തി ചെറുപ്പക്കാരെയും പെണ്ണുങ്ങളെയും ഈ തമ്മാടിത്തരത്തിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാളെയുടെ ഭാവി നമ്മൾ തകരലായി. പിന്നെ സ്കൂളിലോ മദർസ പഠിക്കാണ്ടോ അങ്ങനെ പഠിക്കാം, എന്നിട്ട് അമ്മ ഉഷാറാകാം. എന്നാ പഴയ കാലത്തിനെ മടക്കി കൊണ്ടുവരാൻ കഴിയും. അല്ലാതെ ഈ കോലത്തിൽ ശൈത്താന്റെ സാധനങ്ങൾ പിടിച്ചിട്ട് പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോണം ഒരിക്കലും നടക്കൂല, നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മളെ അനുകൂലികളല്ല നമ്മുടെ പ്രതികൂലികളാണ് എന്നെല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യണം. ഈ ചാനലിലോ മറ്റോ കണ്ടത് അപ്പടി എന്റെയൊക്കെ പിന്നിൽ പറഞ്ഞാൽ താല്പര്യങ്ങളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല ഇവിടെ നടക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കാർട്ടൂൺ ഉണ്ടാക്കിയപ്പോൾ അതിനെക്കുറിച്ച് ഇടപെടാൻ പറഞ്ഞപ്പോ ജോർജ് ബുഷ് ആദ്യം പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അതിൽ ഞങ്ങൾ ഇടപെടില്ല. തനി കാപ്പട്ടില്ലേ അയാൾ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ കൈവെക്കൂല എന്നാണ് എങ്കിൽ ഖത്തറിലെ അൽ ജസീറ ചാനലിനെ തകർക്കാൻ എത്ര
ഇങ്ങനെ ബോംബിംഗാണ് ഇവർ വർഷിച്ചത്. എന്തൊക്കെ അൽജസീറയുടെ മുഴുവൻ റിപ്പോർട്ടർമാരെ പിടിച്ചിട്ടാൽ ജയിലടപ്പുകയും കൊല്ലുകയും ചെയ്തു അമേരിക്ക. തമ്മാടികളല്ലേ അവർ. അപ്പൊ അവർ ലക്ഷ്യം ആവിഷ്കാരങ്ങളൊന്നുമല്ല, അവർ ലക്ഷ്യം ഇസ്ലാമത്തിനെ എങ്ങനെയെങ്കിലും മനസ്സിലാക്കണം. അവരാണ് അന്താരാഷ്ട്ര വാർത്താ വിതരണ ഏജൻസി റോയിട്ടർ പോലെയുള്ള ആളുകളൊക്കെ സത്യത്തിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. റോയിട്ടർ ആകട്ടെ ഇനി മറ്റാരാകട്ടെ, ഇവരൊക്കെ ഇവരുടെയൊക്കെ പിന്നിലുള്ള താല്പര്യങ്ങൾ ഇസ്ലാമിക വിരുദ്ധതയാകുന്നു. അതുകൊണ്ട് ഈ ചാനലുകൾക്കും മറ്റും നമ്മൾ അപ്പടി കാട് കൊടുക്കുന്നത് അവസാനിപ്പിക്കുക. തിന്മകൾ വീട്ടിൽ നടക്കാതിരിക്കുക. പെൺപെണ്ണുങ്ങൾ പരിശുദ്ധകളാവുക. പെൺപെണ്ണുങ്ങളാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ കയറുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പെണ്ണുങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അടക്കം ഒടുക്കത്തോടുകൂടി ജീവിക്കുക. ഹയാൽ നഷ്ടപ്പെട്ട പെണ്ണിന് നരകമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഊന്നി പറഞ്ഞിട്ടുള്ളത്. ഒരു ഗൗരവമായി എല്ലാവരും മനസ്സിലാക്കണമെന്നും ഇസ്ലാമിക വിരുദ്ധതയുടെ സിമ്പലുകൾ അർജന്റീനയുടെയോ ഫ്രാൻസിന്റെയോ സിമ്പലുകൾ ഒരാൾ അതിന്റെ കൊടി പിടിക്കുകയോ അതിന്റെ പിന്നാലെ കൂടുകയോ ചെയ്താൽ അള്ളാഹുവിന്റെ ജഹന്നമിലേക്ക് നയിക്കപ്പെടും. ഇസ്ലാമിക വിരുദ്ധതയെ സ്നേഹിക്കലാവുന്നു എന്ന് കൂടി പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് വളരെ കർക്കശമായി ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഒരു പത്തോട്ടം صلى الله عليه وسلم